വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും പറ്റണതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റാണ്. 30 രൂപേൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് അതിന് പകരം ബോർബോൺ ബിസ്ക്കറ്റൊക്കെ എടുക്കാം ചോക്ലേറ്റിൻ്റെത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊളിച്ചിട്ട് ഇതൊന്ന് മിക്സിയിൽ ചേർത്തൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ശരിക്കും 2 ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുള്ളൂ, നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം, ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരു 3-4 പീസ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഉള്ളിൽ ഫില്ലിംഗ് വരുന്നത് തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെത് വാനിലയും ചോക്ലേറ്റ് മിക്സാണ്. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം, എന്നാലേ നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് ഈ പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ മുമ്പ് ഇതേപോലെ തന്നെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ചെറിയൊരു കേക്ക് ടിൻ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ. എന്നിട്ട് അതിനകത്തോടെ നമുക്കൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക, കനം പെട്ടെന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ബട്ടർ പേപ്പർ ഒന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഒട്ടും തന്നെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മൈദ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൈദ ഇതുപോലെ 1-2 സ്പൂണ് മൈദ എടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിന് നന്നായിട്ട് തട്ടി കൊടുക്കുക, സൈഡിലൊക്കെ ആക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കില്ല. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ചെയ്തുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ല ആ ഒരു പൊടിയിലേക്ക് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് സാധാ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റി ആക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഇൻഗ്രീഡിയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 1 കപ്പ് മുഴുവൻ ഒഴിച്ച് കൊടുക്കരുത്, ആദ്യം 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും വരില്ല, ആ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടാവും ബിസ്ക്കറ്റ് അതായതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ ആവശ്യമില്ല, ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്കൊരു ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് കേക്ക് ടിന്നകത്ത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഏകദേശം 1/4 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വന്നിട്ടില്ല, അത് ഓരോ ബിസ്ക്കറ്റിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക, ഒന്ന് എയർ ബബിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓൾറെഡി 10 മിനിറ്റ് ഒരു പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഓൾറെഡി റിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കിത് വേവാനായിട്ട് ഏകദേശം 25-30 മിനിറ്റിൻ്റെ ഇടയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒത്തിരി അങ്ങ് ലോ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ചോക്ലേറ്റ് ഗണാശിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നട്ട്സ് വേണേൽ ചേർത്ത് കൊടുക്കാം, പാലിൽ മിക്സ് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാകും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.